നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ കേന്ദ്രങ്ങൾ ഇതാ മസാജ് മറവിൽ സൗകര്യത്തോടെ നടത്തിയവരെ പോലീസ് പൊക്കി പിണറായി സർക്കാരിന്റെ പുതിയ പബ്ബും ഡാൻസ് ബാറും കാത്തിരിക്കുന്നവർക്ക് ഇപ്പോൾ വാറ്റ് നടത്താനും അത്യാധുനിക രീതിയിൽ മദ്യവില്പന ഒരു പേടിയുമില്ലാതെ നടത്താനുമൊക്കെ ഒരു ലൈസൻസ് ആയിട്ടുണ്ട് ആയുർവേദ മസാജ് പാർലറിന്റെ മറവിൽ കേന്ദ്രം നടത്തിയ ആൾ പിടിയിൽ തിരുവനന്തപുരം പേയാടുള്ള വാറ്റ് കേന്ദ്രത്തിലാണ് എക്സൈസ് സംഘത്തിന്റെ റെയ്ഡ് നടന്നത് കുണ്ടമൺകടവ് കുരിശുമുട്ടത്താണ് റെയ്ഡ് നടത്തിയത് പേയാട് അലക്കുന്നം ബിന്ദു ഭവനിൽ ബിനുവിനെയാണ് കാട്ടാക്കട എക്സൈസ് സംഘം പിടിച്ചത് മസാജ് പാർലറിന്റെ മറവിൽ കഴിഞ്ഞ ഒരു വർഷമായി ചാരായ വിൽപ്പന നടത്തുകയായിരുന്നു ചൊവ്വാഴ്ച രാത്രി നടത്തിയ രഹസ്യ നീക്കത്തിലാണ് ക്രിസ്മസിനായി ശേഖരിച്ചു വെച്ചിരുന്ന മുപ്പത്തിയഞ്ച് ലിറ്ററിന്റെ നാല് കന്നാസുകളും പത്ത് ലിറ്ററിന്റെ ഒരു കന്നാസും ഉൾപ്പെടെ നൂറ്റി അൻപത് ലിറ്റർ പിടിച്ചത് കോടയും വാറ്റ് ഉപകരണങ്ങളും ഇരുചക്ര വാഹനവും പതിനൊന്നായിരത്തി മുന്നൂറ്റി അൻപത് രൂപയും പിടിച്ചെടുത്തതായി എക്സൈസ് വകുപ്പ് അറിയിച്ചു ഒരു ലിറ്റർ സ്പിരിറ്റ് ചേർക്കാത്ത ചാരായത്തിന് ആയിരം രൂപ ഈടാക്കിയിരുന്നതായാണ് മൊഴി നൽകിയത് കഴിഞ്ഞ മാസമാണ് കീഴിൽ വീടിനുള്ളിൽ പ്രവർത്തിച്ചിരുന്ന വാറ്റ് കേന്ദ്രം പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയത് ഉപകരണങ്ങൾ പിടിച്ചെടുത്തെങ്കിലും നേതൃത്വം നൽകിയിരുന്നവർ ഓടി രക്ഷപ്പെട്ടു മറ്റൊരു പ്രതിയെ തേടി പോലീസ് എത്തിയപ്പോഴാണ് സ്ഥിരം വില്പന നടന്നിരുന്ന കേന്ദ്രം കണ്ടെത്തിയത് മറ്റൊരു കേസിലെ പ്രതിയെ തേടിയാണ് മലയൻകീഴ് സി ഐ ബി അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം വീടിനുള്ളിലെ വാറ്റ് കേന്ദ്രം കണ്ടെത്തിയത് അന്തിയൂർ കോണം സ്വദേശി സുഗുവിന്റേതാണ് വീട് നാളുകളായി വാറ്റ് നടക്കുന്നു എന്നതിന്റെ സൂചനകൾ കണ്ടതോടെയാണ് വീട്ടിൽ കയറി പരിശോധിച്ചത് വാറ്റുപകരണങ്ങളും പ്രത്യേക എല്ലാം കണ്ടെടുത്തു ശുചിമുറിയിലാണ് വാറ്റ് ഉപകരണങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഇരുന്നൂറ് ലിറ്ററോളം വാറ്റും പിടികൂടി നശിപ്പിച്ചു രാത്രിയിലാണ് വാറ്റ് നടക്കുന്നതെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത് ആവശ്യക്കാർക്ക് പ്ലാസ്റ്റിക് കവറിലാക്കി വിൽക്കും പകൽ സമയത്ത് സൈക്കിളിലും ഓട്ടോയിലും കൊണ്ടു നടന്ന വില്പനയും ഉണ്ടായിരുന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട് ഓടക്കാലത്ത് വൻ കച്ചവടം നടന്നതായാണ് സൂചന പോലീസ് എത്തുന്നത് അറിഞ്ഞ് രക്ഷപ്പെട്ട പ്രതികൾക്കായി അന്വേഷണം തുടങ്ങി ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്